السلام عليكم ورحمة الله وبركاته. ഒരു ദിവസം ഒരു യുക്തിവാദിയായ മനുഷ്യൻ ഐസക് ന്യൂട്ടന്റെ അടുത്തേക്ക് ചെല്ലുക. ആ സമയത്ത് ന്യൂട്ടന്റെ കയ്യിൽ ഒരു ഗ്ലോബ് ഉണ്ടായിരുന്നു. ആ യുക്തിവാദി ന്യൂട്ടനോട് ചോദിച്ചു, ഇത് ആരാണ് നിർമ്മിച്ചത്? ന്യൂട്ടൻ പറഞ്ഞു, ഇത് ആരും നിർമ്മിച്ചതല്ല, സ്വയമേ ഉണ്ടായതാണ്. യുക്തിവാദി ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് ആരാണ് നിർമ്മിച്ചത്? ന്യൂട്ടന്റെ മറുപടി അത് തന്നെയായിരുന്നു. അവസാനം യുക്തിവാദി പറയുന്നു, ഈ ഒരു സാധനം ആരുമില്ലാതെ എങ്ങനെയാണ് ഉണ്ടാവുക? ആ സമയത്ത് ന്യൂട്ടൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഒരു ചെറിയ വസ്തു പോലും മറ്റൊരു സൃഷ്ടിയില്ലാതെ സൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടിയില്ല എന്ന് പറയാൻ കഴിയുന്നത്? ഇവിടെയാണ് നവനാസ്തികത, അകംപൊള്ളയായ വാദങ്ങൾ എന്ന വിഷയത്തിന്റെ പ്രസക്തി ഏറുന്നത്. ശാസ്ത്രമാണ് പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും ഓരോ വ്യവസ്ഥിതിയുടെയും അടിസ്ഥാനമെന്ന ആശയവുമായി 2000-ത്തിൻ്റെ പകുതിയിലാണ് ന്യൂ എത്തീസം നമ്മുടെ ലോകത്തേക്ക് കടന്നു വരുന്നത്. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും ഫോയർബാഹിൻ്റെ യുക്തിവാദ സിദ്ധാന്തവും ഹെഗലിന്റെ വൈരുദ്ധാത്മിക വാദവുമെല്ലാം ശാസ്ത്രത്തിന്റെ നവനാസ്തികതക്കുള്ള പിന്തുണകളായി നാം എണ്ണാറുണ്ട്. സൽമാൻ റുഷ്ദിയെ പോലെയുള്ള അന്തർദേശീയ എഴുത്തുകാരും സി രാധാകൃഷ്ണനെ പോലെയുള്ള കേരളത്തിലെ ചാർവാകന്മാരും ഇതിനെ ലോകതലത്തിൽ പ്രസരിപ്പിച്ചു. മതദൈവ വിശ്വാസങ്ങളിലെ അടിസ്ഥാനമില്ലായ്മ എന്ന ഒരു ആശയത്തെ പുറത്തു കൊണ്ടുവന്നവർ അടിസ്ഥാനമായി പുറത്തു കാട്ടുന്ന ശാസ്ത്രം തന്നെ അടിസ്ഥാനമില്ലാത്തതാണെന്ന ഫോൾസബിലിറ്റി തത്വങ്ങൾ നവനാസ്തികതയെ ആദ്യം തന്നെ തിരുത്തുന്നുണ്ട്. ശാസ്ത്രമാണ് എല്ലാ അടിസ്ഥാനങ്ങളുടെയും എപ്പിസ്റ്റോമോളജി എന്ന ഒരു വാദം നാം മുന്നിൽ വെക്കുമ്പോൾ, ശാസ്ത്രം ഒരു പക്ഷേ തിരുത്തലുകൾക്ക് വിധേയമാണെന്ന ഫോൾസബിലിറ്റി തത്വവും കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ ശാസ്ത്രത്തെ നമുക്ക് അടിസ്ഥാനപ്പെടുത്താം? ഒരു മനുഷ്യന്റെ ധാർമ്മികതയെയും അധാർമികതയെയും നിയമിക്കുന്നതും നിയന്ത്രിക്കുന്നതും മതമാണ് നമ്മുടെ ലോകത്ത്. എന്നാൽ സാർവലോകികവും നിഷ്പക്ഷവുമായ മതാധിഷ്ഠിതമായ മതങ്ങൾക്ക് പുറയുള്ള ഒരു ധാർമ്മികത ശാസ്ത്രത്തിന് നിർവചിക്കാൻ കഴിയുമെന്ന് ഡോക്കിൻസൺ വാദിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഒരു മകൻ ആ മകന്റെ അമ്മയോട് ഒരിക്കലും ഭോഗം ചെയ്യാൻ ആഗ്രഹിക്കാത്ത അവന്റെ ധർമ്മത്തെ അവനെ ബോധിപ്പിക്കുന്നത് അവന്റെ ജൈവശാസ്ത്രം എന്ന ശാസ്ത്രമാണ്. നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്ന ശാസ്ത്രത്തിന് അനുമാനങ്ങളെ അനുകൂലിച്ചു മാത്രമേ പ്രത്യയ ശാസ്ത്രങ്ങളെ പുറപ്പെടുവിക്കാൻ കഴിയൂ എന്ന സത്യം ബോധ്യപ്പെടുമ്പോഴാണ് അനുമാനങ്ങൾ തെറ്റുവാൻ സാധ്യതയുണ്ട് എന്നും ആ ശാസ്ത്രം തന്നെ അതുകൊണ്ട് നവനാസ്തികതക്ക് കുഴിമാടം തുറക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്ന് നാം ഒരു പേന ഇവിടെ ഇടുന്നത് ശാസ്ത്രമാണ്, അതവിടെ വീഴുമെന്നത് ശാസ്ത്രമാണ്. എന്നാൽ നാളെ ആ പേന അവിടെ വീഴുമെന്നത് അത് അനുമാനമാണ്. അനുമാനങ്ങൾക്ക് ഒരു അടിസ്ഥാനമായി വർത്തിക്കാനുള്ള കഴിവില്ലെന്നത് നമുക്ക് ബോധ്യമാണ്. ഐൻസ്റ്റീനിന്റെ ആപേക്ഷിക സിദ്ധാന്തത്തെ പഠനം നടത്തിക്കൊണ്ട് വിശ്വവിഖ്യാതനായ എഡ്വിൻ ഹെർട്ട് റെഡ് ഷിഫ്റ്റ് എന്ന ഒരു തിയറി നമുക്ക് മുന്നിൽ തരുന്നുണ്ട്. ആ തിയറിയിൽ അദ്ദേഹം അവസാനമായി പറയുന്നുണ്ട്, സിംഗുലാരിറ്റിയിലൂടെ നമുക്ക് ദൈവമുണ്ട് എന്ന സത്യത്തെ മനസ്സിലാക്കാം. അതിലൂടെ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് ഏറെ ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ഇനി അതൊന്നും വേണ്ട, നവനാസ്തികതകർ ദൈവമില്ല എന്ന വാദത്തിന് ഏറെ ആശയപരമായി കാരണമായി മുന്നിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, അബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് അബ്സെൻസ്. അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം, ഒരു ഇരുട്ടുള്ള മുറിയിൽ ഒരു മുറിയിൽ രണ്ടു പേർ
കരണ്ടില്ലാതെ പകലോ രാത്രിയോ എന്ന് തിരിച്ചറിയാതെ നിൽക്കുന്ന സമയത്ത് അവർ തെളിവില്ലാത്തതിൻ്റെ പേരിൽ പകലുമില്ല രാത്രിയുമില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്. ഇനിയൊരിക്കലും കുഴിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഫോസിലുകൾ പോലും അസ്തമിച്ച് തെറ്റുപരുത്തിയ നാസ്തികത തൻ്റെ ആശയങ്ങളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് ജപമാലയെടുത്ത് പള്ളിപ്പടി ഇറങ്ങി വരുന്ന മാർക്സും തൻ്റെ ഒറിജിനൽ ഓഫ് സ്പീഷീസ് ദൈവത്തിന് സമർപ്പിക്കുന്ന ചാൾസ് ഡാർവിനും ദൈവമേ എന്ന് ഉറക്കെ വിളിക്കുന്ന നീശയും ഇടം പിടിക്കുന്ന തിരിച്ചറിവിൻ്റെ ലോകത്തിൻ്റെ കവിതകൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് സാധ്യമാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.